ഇവിടെ വന്ന് ഈ വീണയും മുന്നിൽ വെച്ച് വീജാ ബോർഡ് വെച്ച ആത്മാവ് വരുമെന്ന് നിന്നോടാരാ പറഞ്ഞു? എനിക്കറിയാം ഇവിടെ അങ്ങനെ ഒരു ആത്മാവുണ്ടെന്ന്. ചേച്ചിയുടെ അഭിനയം വിചാരിക്കാത്തതിലും കൂടുതൽ ഞാൻ അത്ര പ്രതീക്ഷയില്ല. ആ കണ്ണുനീരൊക്കെ വന്നതും മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ് അമരേന്ദ്ര ബാഹുബലി. ഈ ബാഹുബലി എന്ന് പറയുന്ന ഒരു തീം സെലക്ട് ചെയ്തത് ഒരു നല്ല ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ബാഹു എന്നോട് നിക്ഷേപിക്കും. ബാഹു ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കുറച്ച് എപ്പിസോഡുകൾ ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള മത്സരങ്ങളാണ്. ഈ ഏഴ് കുടുംബങ്ങളും എത്രത്തോളം വീറോടും വാശിയോടാണ് മത്സരിക്കുന്നതെന്ന് കാണാനുള്ള സമയമാണ്. സോ ലെറ്റ്സ് വെൽക്കം ടു ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലി ഗ്രാൻഡ് ഫിനാലെ. സോ നമ്മുടെ ഈ ഫിനാലെ എപ്പിസോഡിലേക്ക് നമ്മുടെ ഫാമിലി ജഡ്ജ് ഇല്ലാതെ പറ്റില്ല. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഫിനാലെ റൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം മിയ. ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകൾ മൊത്തം ഗ്രാൻഡ് ഫിനാലെ ആഘോഷങ്ങളാണ്. വെറൈറ്റി പെർഫോമൻസുകളും പിന്നെ എന്താ പറയാ മൊത്തത്തിൽ ഗ്രാൻഡ് ആവാൻ പോവാണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ. നമ്മുടെ റൗണ്ട്സ് എന്തൊക്കെയാണെന്ന് അറിയാലോ അല്ലെ? അതായത് നമുക്ക് നമ്മള് ഫാമിലി മെമ്പേഴ്സിന് രണ്ട് റൗണ്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ എക്സ്പ്രഷൻ റൗണ്ട്, അതായത് മീയെ ആയിരിക്കും അവർക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. എക്സ്പ്രഷൻസ് എങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ള ആ ഒരു കണ്ടന്റ് നമ്മൾ കൊടുക്കും. അതനുസരിച്ചിട്ട് അവർ വന്ന് പെർഫോം ചെയ്യും. അതാണ് എക്സ്പ്രഷൻ റൗണ്ട്. പിന്നെ നമ്മൾ തീം റൗണ്ട്. തീം, യെസ്, ഒരു തീം സെലക്ട് ചെയ്യാം. ചിലപ്പോൾ സിനിമയായിരിക്കാം, അല്ലെങ്കിൽ ചില എന്താ പറയുന്നത് ഒരു ഫാമിലിയിൽ തന്നെ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ അതെ, സോഷ്യലി മെസ്സേജ് കൊടുക്കുന്ന റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കാം, അതെല്ലാം അവരുടെ ഇഷ്ടം. ഈ ഒരു വേദിനെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ കാണുക, കാരണം ആരാണ് വിജയികൾ ആരാണ് വിന്നേഴ്സ് ആവുന്നതെന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇപ്പൊ വരുന്ന ഈ പെർഫോമൻസിലാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കലാശക്കൊട്ട് ഗംഭീരാക്കുക, അത്രേ പറയാനുള്ളൂ. യെസ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഒന്നാം സമ്മാനം ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യയാണ്. രണ്ടാം സമ്മാനം ക്യാഷ് പ്രൈസ് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽസ്. ആൻഡ് മൂന്നാം സമ്മാനം നൽകുന്നത് സൂപ്പർ നോവോ ഫുഡ്സ്. പിന്നെ കൂടാതെ നമുക്ക് സന്തോഷിക്കാം, നമുക്ക് അഞ്ചും ആറും ഏഴും ഒക്കെ സ്ഥാനത്തുള്ളവർക്ക് എല്ലാം സമ്മാനങ്ങളും പ്രൈസ് ഉണ്ട്. അത് നമ്മള് സർപ്രൈസ് ആയിട്ട് ഇത്ര ദിവസം വെച്ചിരിക്കുകയായിരുന്നു. ഇന്നാണത് പറയാൻ പോകുന്നത്. നമ്മുടെ ലക്ഷ്യ തന്നെയാണ് നാലും അഞ്ചും സ്ഥാനത്തുള്ളവർക്ക് സമ്മാനം നൽകുന്നത് ക്യാഷ് പ്രൈസ്. ആൻഡ് ആറും ഏഴും സ്ഥാനത്തുള്ളവർക്കും ക്യാഷ് പ്രൈസ് ഉണ്ട്. ഹാർവേസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് ആണ് അവർക്ക് സമ്മാനം നൽകുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഗ്രാൻഡ് ഫിനാലയിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയുമെന്നുള്ളത് ഒരു സന്തോഷവാർത്തയാണ് തീർച്ചയായും. യെസ്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. സുമിയയ്ക്ക് മിയയുടെ സീറ്റിൽ പോയിരിക്കാം. താങ്ക് യു. സുമിയ, നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ആദ്യം തന്നെ തീം റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. തീം റൗണ്ടിലേക്ക് നമ്മളെ പേടിപ്പിക്കാനാണോ, ചിരിപ്പിക്കാനാണോ, സങ്കടപ്പെടുത്താനാണോ, എന്താണെന്ന് അറിയില്ല. എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ടീം ഹിറ. ഇതിപ്പോ നേരം കുറെ ആയല്ലോ ഇത് നോക്കിയിരിക്കുന്നു. ഇപ്പോഴങ്ങാൻ വരുമോ നിന്റെ ആത്മാവ്? ഇത് കളിയല്ല, കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാ. വിശ്വാസമില്ലാത്തവർക്ക് വേണമെങ്കിൽ പോവാം. കൊള്ളാം, ഉള്ള പൊടി മുഴുവൻ ശ്വസിച്ച് ആ ഇടനാഴിയിൽ നിന്ന് ഈ തുരുമ്പ് പിടിച്ച വീണ ഇവിടെ കൊണ്ടുവയ്ക്കാൻ ഞാൻ വേണമായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഔട്ട് അല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ പോവാം. അതൊക്കെ പോട്ടെ, ഇവിടെ വന്ന് ഈ വീണയും മുന്നിൽ വെച്ച് വീജാ ബോർഡ് വെച്ച ആത്മാവ് വരുമെന്ന് നിന്നോടാരാ പറഞ്ഞേ? ആരും പറഞ്ഞതല്ല, എനിക്കറിയാം ഇവിടെ അങ്ങനെ ഒരു ആത്മാവുണ്ടെന്ന്. അതെന്താ, ഇത് ഭാർഗവി നിലയാണോ? ഇന്ന് ഈ വീട് കാണുമ്പോൾ ചിലപ്പോൾ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ
കാലങ്ങൾക്ക് മുമ്പ് അതങ്ങനെ ആയിരുന്നില്ല. അന്നിവിടെ ഒരമ്മയും കുഞ്ഞും ജീവിച്ചിരുന്നു, പാട്ടും കളികളുമായി ഒരുപാട് സന്തോഷത്തോടെ. തമ്പുരു, നിക്ക് മോളെ, എത്ര നേരായി അമ്മയിട്ട് ഓടിക്കണു, വരൂ ഇങ്ങട്ട്, ഇന്നത് പാടിച്ചിട്ടേ വിടുള്ളൂ കേട്ടോ. ഞാൻ തമ്പുരു, നിക്ക് അവിടെ നിക്ക്. പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടന്താനറിയേ ഏഴറിയേ എഴുത്തറിയേ എഴുത്തുവഹനാനറിയേ. പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏഴറിയേ എഴുത്തറിയേ എഴുത്തുവഹനാനറിയേ. ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. ഒരിക്കൽ സ്കൂളിലേക്ക് പോയ ആ കുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ആ കുട്ടിക്ക് എന്താ പറ്റിയത്? അതിപ്പോഴും ആർക്കും അറിയില്ല. കുഞ്ഞിനെ കാണാനും കാലങ്ങളോളം ആ അമ്മ ഈ നാട്ടിലെല്ലാം കുഞ്ഞിനെ തേടി നടന്നിരുന്നു. ഒരു ദിവസം ഈ നാട്ടിലുള്ളവർ കേട്ടത് ഞെട്ടിക്കുന്ന ഒരലർച്ചയായിരുന്നു. എന്തലർച്ച? കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ ആ അമ്മ ഈ ഇടനാഴിയിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. എന്നാൽ ആ മരണത്തിന് ശേഷവും ഈ നാട്ടിലെ പല വീടുകളിലും രാത്രികാലങ്ങളിൽ വികൃതമായ മുഖത്തോടെ ഒരമ്മ കുഞ്ഞിനെ അന്വേഷിച്ച് ചെന്നിരുന്നത്രേ. അതെ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. നീ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വാ, ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വരില്ല അല്ലേ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മേ, 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 അമ്മയുടെ തമ്പുരു വേണമേ.